റമദാൻ റിലീസ് കിറ്റ് വിതരണവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെയും അയത്തിൽ ബംഗ്ലാവിൽ ഫാമിലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എം നൗഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. ശ്യാംസന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം പ്രവർത്തകരുണ്ട്. താങ്ങും തണലുമായി അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ നൽകുന്നത്. മുടങ്ങാതെ അത് ഈ വർഷവും സംഘടിപ്പിക്കുവാൻ തയ്യാറായ ബംഗ്ലാവിൽ ഫാമിലിയെയും അതിലെ കുടുംബാംഗങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് അയത്തിൽ മുസ്ലിം പള്ളി ചീഫ് ഇമാമിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുത്തു. ബംഗ്ലാവിൽ ഗ്രൂപ്പ് ചെയർമാനും കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ അയത്തിൽ അൻസാർ അധ്യക്ഷനായിരുന്നു. സമിതി സംസ്ഥാന സെക്രട്ടറി കൊല്ലം സുഗു സ്വാഗതം പറഞ്ഞു. സമിതി സംസ്ഥാന PRO ജി ശങ്കർ മുഖ്യ പ്രഭാഷണം നടത്തി. കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രതീഷ്, സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര എന്നിവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ കോയ, സുനിത നിസാർ, നുജുമ ഷാനവാസ്, റിയാസ് ഗോകുൽമഠത്തിൽ, സിജു ലൂക്കോസ്, മഞ്ജു ഷാനവാസ്, നവാസ്, രാഹുൽ ഹമീദ്, ഷാനിയർ നിയാസ്, റിയാസ്, അരുൺ എന്നിവരും സന്നിഹിതരായിരുന്നു. വളരെ കൂടുതൽ പ്രശംസ അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ഗ്രൂപ്പിന്റെ ഭാഗവാക്കായിട്ടുള്ള വിവിധ മതത്തിൽപ്പെട്ട സഹോദരങ്ങളൊക്കെയും നമ്മുടെ ഈ സദസ്സിൽ സംഗമിച്ചിട്ടുണ്ട് എന്നത് തന്നെ ലോകത്ത് മനുഷ്യരും മനുഷ്യേതര ജീവികളും ആഗ്രഹിക്കുന്ന കാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസ് കിറ്റുകളും വീൽചെയറുകളും അശരണരായ രോഗികൾക്ക് നൽകി. ബംഗ്ലാവിൽ ഗ്രൂപ്പിന്റെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ വിപുലമായ രീതിയിൽ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു. 433 പേർക്ക് അരിയും പച്ചക്കറിയും ഉൾപ്പെടെ ഭക്ഷ്യക്കിറ്റുകൾ നൽകി. സമിതി വനിതാ പ്രസിഡന്റ് തങ്കമണി ബല്ലാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.